ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ മുത്തപ്പൻ കെട്ടിയാടി. പ്രവാസി മലയാളികൾക്കും ആഫ്രിക്കക്കാർക്കും മുത്തപ്പൻ അനുഗ്രഹം ചൊരിഞ്ഞു. ഉഗാണ്ടയിൽ നിന്നുള്ള മുത്തപ്പൻ വെള്ളാട്ടം ദൃശ്യങ്ങളിലേക്ക്. ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ടാണ് ഉഗാണ്ടയിലെ കമ്പാലയിൽ ശ്രീ മുത്തപ്പന്റെ അനുഗ്രഹമുണ്ടാകുന്നത്. അത് ഈ കഴിഞ്ഞ 11-ാം തീയതി ശനിയാഴ്ച വളരെ മികച്ച രീതിയിൽ ഒരുപാട് ആൾക്കാരുടെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഡിവോട്ടീസിൻ്റെ സാന്നിധ്യത്തിൽ അത് നടക്കുകയുണ്ടായി. അത് വൻപിച്ചൊരു വിജയമായിരുന്നു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇതിൽ പങ്കെടുക്കുകയും അവർ അനുഗ്രഹാശിസുകൾ നേടുകയും ചെയ്തു. ഇത് ഉഗാണ്ടയുടെ ചരിത്രത്തിൽ അതൊരു വൻപിച്ച വിജയവും സ്വീകാര്യതയും ഇതിനെ കിട്ടി. അത് ഇവിടെ എത്തിപ്പെട്ട ഷൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങൾക്ക് സേവാസമിതിയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു. ഉത്തര മലബാറിലെ പ്രശസ്തമായ മുത്തപ്പൻ വെള്ളാട്ടം ചരിത്രത്തിൽ ആദ്യമായി കടൽ കടന്ന് ആഫ്രിക്കയിലെത്തിയിരിക്കുകയാണ്. കാണാൻ ഏറെ രാജ്യക്കാരുമുണ്ട്. കണ്ണൂരിലെ മുണ്ടയാട് രാജീവൻ വഴി കഴിഞ്ഞ മാസം ഒരു വീട്ടിൽ മുത്തപ്പൻ കെട്ടിയാടാൻ 6-അംഗ സംഘം ഇവിടെ എത്തിയിരുന്നു. ഇതറിഞ്ഞ് ഉഗാണ്ടയിലെ മുത്തപ്പൻ സേവാ സമിതി അംഗങ്ങളാണ് രാജീവനെ ബന്ധപ്പെട്ട് ഉഗാണ്ടയിലെ കമ്പാലയിൽ മുത്തപ്പൻ കെട്ടിയാടാൻ ആവശ്യപ്പെട്ടത്. വിമാന ടിക്കറ്റും ചിലവും ഉഗാണ്ട മുത്തപ്പൻ സേവാ സമിതിയാണ് വഹിച്ചത്. കോഴിക്കോട് നിന്ന് വിമാനത്തിൽ ഷാർജയിലേക്കും ഷാർജയിൽ നിന്ന് NB രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുമാണ് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് കമ്പാല. മുത്തപ്പന്റെ ചമയങ്ങളും ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങളും വിമാന മാർഗമായി കൊണ്ടുപോയിരുന്നു. പാപ്പിനിശ്ശേരിയിലെ ഷൈജു പെരുവണ്ണാനാണ് മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയത്. മടയൻ PK ബിജുവായിരുന്നു. വാദ്യക്കാരെ അജേഷ് പിണറായി, KK ശിവജിത്ത്, KK ജിജേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഉഗാണ്ടയിലെ കമ്പാലയിലെ പാട്ടിദാർ സമാജത്തിലാണ് മുത്തപ്പൻ കെട്ടിയാടിയത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഉപേന്ദ്രസിംഗ് റാവത്ത് മുഖ്യ അതിഥിയായിരുന്നു. കൊറിയയിലേക്കും മലേഷ്യയിലേക്കും മുത്തപ്പൻ കെട്ടിയാടാൻ ഇവർക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ 6-അംഗ സംഘം. മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത്. ഉത്തര മലബാറിലെ ഹൈന്ദവ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മുത്തപ്പൻ. സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിലൊന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പനെന്നും വിശ്വസിക്കപ്പെടുന്നു. ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുത്തപ്പനൊരു തയ്യക്കോലമാണ്. എന്നാൽ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ശൈവ വൈഷ്ണവ മൂർത്തിയാണ് എന്നാണ് സങ്കല്പം. തയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരു പരമാത്മാവായ ഭഗവന്റെ 2 പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയുമൊക്കെ പ്രതിനിധീകരിക്കുന്നു. തങ്ങളുടെ സങ്കടങ്ങൾ തയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും നമ്പൂതിരിക്ക് മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടികളാണ് പിൽക്കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് കഥ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.